സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നട്ട് ബോൾട്ടൊക്കെ അസംബിൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്ന പലതരം വ്യൂസിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നമ്മൾ തന്നു. സോ ഇനി തൊട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസിൽ നമ്മൾ നട്ടും ബോൾട്ടും എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കും എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെക്സഗണൽ നട്ടിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹെക്സഗണൽ നട്ടിൻ്റെ ഡിഫറൻറ്റ് വ്യൂസ്, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഒക്കെ എങ്ങനെ വരയ്ക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ മെഷീൻ ഡ്രോയിങ് 2015 റിവിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ഗോ ടു ദി സ്ലൈഡ്സ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ 3 വ്യൂസ് ഓഫ് ഹെക്സഗണൽ നട്ട് ഫോർ M30 ബോൾട്ട്. ഇൻസേർട്ട് ഓൾ ദി ഡയമെൻഷൻസ് ഇൻ ടേംസ് ഓഫ് ദി ബോൾട്ട് ഡയമീറ്റർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് വ്യൂസ് വരയ്ക്കണം. സോ മൂന്ന് വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ഓർ നോൺ ആസ് ദി എലിവേഷൻ, ദെൻ ദർ ഇസ് ദി ടോപ്പ് വ്യൂ വിച്ച് ഈസ് നോൺ ആസ് ദി പ്ലാൻ, ആൻഡ് ദർ ഇസ് ദി സൈഡ് വ്യൂ ഓർ ഓൾസോ നോൺ ആസ് ദി എൻഡ് വ്യൂ. ഇപ്പോൾ എൻഡ് വ്യൂ ഏത് വേണോ, ലെഫ്റ്റ് എൻഡ് വ്യൂ വേണോ, റൈറ്റ് എൻഡ് വ്യൂ എന്ന് വേണോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. എന്തായാലും മൂന്ന് വ്യൂസ് നമുക്കിവിടെ വരയ്ക്കാനുണ്ട്. ദ ഓൺലി ഡയമെൻഷൻ ഗിവൺ ഈസ് ദി M30, അതായത് മേജർ ഡയമീറ്റർ മെട്രിക് ആയിട്ടുള്ള 30 mm ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നട്ട് വരയ്ക്കാം എന്ന് നോക്കാം. സോ ഇതിൽ ആദ്യ പടിയായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു 2D, അതായത് ഡി എത്രയാണോ, ഡി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ തന്നിരിക്കുന്ന ഡയമീറ്ററാണ്. സോ 30 mm ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡയമീറ്റർ. സോ ഡി എത്രയാണോ ആ ഡി റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഡയമീറ്റർ വിൽ ബി 2D. ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്, റേഡിയസ് വേണം ഡി വരാൻ വേണ്ടിയിട്ട്. സോ ഹിയർ ഡി ഈസ് ഇക്വൽ ടു 30 mm, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡയമെൻഷനായ 30 mm ആണ്. ഇതൊരു കൺസ്ട്രക്ഷൻ സർക്കിളാണ്, കാരണം ഇത് വെച്ചിട്ട് നമ്മളൊരു ഹെക്സഗൺ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. നമ്മളൊരു ഹെക്സഗണൽ നട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഹെക്സഗണിൻ്റെ ഔട്ടർ പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ബേസായിട്ടാണ് നമ്മൾ ഈ 2D ഡയമീറ്ററുള്ള സർക്കിൾ വരയ്ക്കുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ 60 degrees ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു ഹെക്സഗണിൻ്റെ ഓരോ സൈഡ്സിൻ്റെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ 60 degrees ആയിരിക്കും. നമുക്കറിയാം 360 degrees നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 60 degrees. അപ്പോൾ 60 degrees ഓരോ സൈഡിനെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിൾ. ഇപ്പോൾ 60 degrees ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ മിനി ഡ്രാഫ്റ്റ് വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. സോ അങ്ങനെ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈഡ് ചെയ്ത ലൈൻസ് നമ്മൾ സർക്കിളുമായിട്ട് ജോയിൻ ചെയ്യുന്ന പോയിൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ ഹെക്സഗൺ. നമുക്ക് ആവശ്യമുള്ള ഹെക്സഗൺ കിട്ടും. ഇത് വരയ്ക്കാൻ വേറെയും രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മിക്കവാറും പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഹെക്സഗൺ ഓഫ് സൈഡ് ലെങ്ത് ഡി നമുക്ക് വരയ്ക്കണമെങ്കിൽ 2Dയിലുള്ള ഒരു ഡയമീറ്ററുള്ള സർക്കിൾ നമ്മൾ ആദ്യം വരയ്ക്കുക. അതിനുശേഷം നമ്മൾ കോമ്പസിൽ ഡി എന്നുള്ള ഡയമെൻഷൻ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഓരോ സൈഡായിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി. നമ്മൾ ഈ സർക്കിളിൻ്റെ പെരിഫറി കൂടെ ഈ ഡി ലെങ്ത്തിൽ ഓരോ ലെങ്ത്ത് നമ്മൾ കോമ്പസ് വെച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് എ ഹെക്സഗൺ ഓഫ് സൈഡ് ഡി. ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഗെറ്റ് എ ഹെക്സഗൺ വിത്ത് സൈഡ് ഡി. സോ അത് വരച്ചാൽ നമുക്ക് നട്ടിൻ്റെ ഔട്ടർ പ്രൊഫൈൽ നമുക്ക് കിട്ടി. അത് നമ്മൾ ഡാർക്കായിട്ട് തന്നെ വരച്ചു. ദെൻ ഒരു ചാംഫർ സർക്കിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ദർ വിൽ ബി എ ചാംഫർ സർക്കിൾ. ആ ചാംഫർ സർക്കിൾ ഹെക്സഗണിൽ ഇൻസ്ക്രൈബ് ചെയ്യാം. ഇൻസ്ക്രൈബ് ചെയ്യുക എന്ന് വെച്ചാൽ ആ സൈഡ്സൊക്കെ ടാൻജൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ കോമ്പസ് സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ടാൻജൻറ്റിലേക്കുള്ള റേഡിയസ് കോമ്പസിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫുൾ സർക്കിൾ നിങ്ങൾ ഡാർക്കായിട്ട് വരയ്ക്കുക. ദാറ്റ് ഈസ് ദി ചാംഫർ സർക്കിൾ. നമ്മൾ ടോപ്പ് വ്യൂവിൽ കാണുന്ന ഒരു ഫീച്ചറാണത്. ദെൻ ദർ ഈസ് ദി മൈനർ ഡയമീറ്റർ. സോ നട്ടായതുകൊണ്ട് നമ്മൾ മേലെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഹോളാണ് നമ്മൾ കാണുക. ആ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് വിൽ ബി ദി മൈനർ ഡയമീറ്റർ. അപ്പോൾ മൈനർ ഡയമീറ്റർ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക, 0.8D ആണ് നിങ്ങൾ മൈനർ ഡയമീറ്റർ വരാൻ പോകുന്നത്. ഓക്കെ, സോ നട്ടായാലും ബോൾട്ടായാലും മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത് ദറ്റ് വിൽ ബി ദി 0.8 ഓഫ് ദി മേജർ ഡയമീറ്റർ ഡി. സോ മേജർ ഡയമീറ്റർ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സോ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ദറ്റ് വിൽ ബി ദി ഡി ആയിരിക്കും. ആൻഡ് ഹിയർ മേജർ ഡയമീറ്റർ നമ്മൾ ക്വാർട്ടർ 3/4 ആണ് വരയ്ക്കുക. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യൂ. ആൻഡ് ദിസ് വിൽ ബി ദി ടൈപ്പ് ബി ലൈൻ വെച്ചിട്ടാണ് വരയ്ക്കുക. ദെൻ അഗെയിൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കണ്ടിട്ട് വാട്ട് ഈസ് ടൈപ്പ് എ ലൈൻ, ടൈപ്പ് ബി ലൈൻ, എന്തുകൊണ്ട് നമ്മൾ 3/4 വരയ്ക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സോ അതോടുകൂടി നമ്മളെ നട്ടിൻ്റെ ടോപ്പ് വ്യൂ ഈസ് ഓവർ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പ് വ്യൂ നമ്മൾ ആദ്യം വരച്ചത് ഇതിൻ്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി വ്യൂസിലേക്ക് വേണ്ട ഡയമെൻഷൻസ് പ്രൊജക്റ്റ് ചെയ്തെടുക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ടോപ്പ് വ്യൂ തന്നെ ആദ്യം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് അടുത്തതായിട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷൻസ്
ഇതിപ്പോൾ ടോപ്പ് വ്യൂ താഴെ വരുന്നതുകൊണ്ട് ഫ്രണ്ട് വ്യൂ മേലെയാണ് വരിക. സോ മേലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെടുക്കാം. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് ലൈൻസ് കൺസ്ട്രക്ഷൻ ലൈൻസ് മാതിരി മേലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു നട്ടിൻ്റെ ഒരു വിടുത്ത് കിട്ടാൻ വേണ്ടി രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്നു. അതേപോലെ നമുക്ക് മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും കിട്ടാൻ വേണ്ടി അത് രണ്ടും നമ്മൾ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്നു. ആൻഡ് ഓൾസോ നമ്മൾ ഈ സെൻറ്റർ പോയിൻ്റ് മേലേക്ക് പ്രൊജക്റ്റ് ചെയ്തെടുക്കുന്നു. നമ്മൾ ഓട്ടോക്യാഡിലേക്ക് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ റേ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ലൈൻസ് എന്നൊക്കെയുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഈ പ്രൊജക്ഷൻസ് നടത്തുക. ഇവിടെ നമുക്കത് വരയ്ക്കാതെ വേറെ നിവൃത്തിയില്ല. സോ അതോടുകൂടി നമുക്ക് ഇനി ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. സോ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബേസ് ഇടുക. ദാറ്റ് മീൻസ് ഇവിടെയാണ് നമ്മുടെ നട്ടിൻ്റെ ബേസ് വരാൻ പോകുന്നത്. തൽക്കാലം അത് നമ്മൾ കൺസ്ട്രക്ഷൻ ലൈൻ വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഡാർക്കൺ ചെയ്യാം. ദെൻ നമ്മളിതിൻ്റെ ഹൈറ്റ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഒരു നട്ടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി തന്നെയായിരിക്കും. സോ ഡി ഇപ്പോൾ നമ്മൾ ഒരുപാടിടത്ത് യൂസ് ചെയ്തു. സോ ഡി തന്നെയാണ് ഒരു നട്ടിൻ്റെ ഹൈറ്റായിട്ട് വരുന്നത്. സോ നട്ടും ബോൾട്ടും നമ്മൾ ഈ ഒരു കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്. ദാറ്റ് ഈസ് ഇവിടെ ഡി ആണ്. ബോൾട്ടിൻ്റെ കേസിൽ ദാറ്റ് വിൽ ബി 0.8D ആയിരിക്കും. ദാറ്റ് മീൻസ് ബോൾട്ടിൻ്റെ ഹൈറ്റ് നട്ടിനെയും കാട്ടി കുറവായിരിക്കും. അതാണ് നമ്മൾ ഈ അസംബ്ലിയിൽ മിക്കവാറും ഈ ഡെപ്തിലുണ്ടാകുന്ന ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, അതേപോലെ ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ് നട്ടിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫീച്ചേഴ്സ് ഫിൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ നമുക്ക് ഫിൽ ചെയ്യാനുള്ളത് ദാറ്റ് ഈസ് മേലെ നമുക്ക് ആർക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാംഫർ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ മേലെ മിക്കവാറും ഒരു ആർക്കായിട്ടാണ് ഈ ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ ആർക്കാണ് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂവിൽ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വരയ്ക്കാന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഈ ലെഫ്റ്റ് ഫേസിലുള്ള ഈ ആർക്കാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഫേസ് എവിടം തൊട്ട് എവിടം വരെയാണ് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യുക. ദാറ്റ് ഈസ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈ ഒരു സൈഡ് ഫേസ്. അപ്പോൾ ഇത് ഇവിടെ ആയാലും നമ്മൾ ഇവിടെ ആയാലും ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ഈ ഒരു ഫേസാണ് കാണുക. അപ്പോൾ ഇതിൻ്റെ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസിൻ്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് സെയിമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മേലേന്ന് ഈ ഡയമെൻഷൻ പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ ഫസ്റ്റ് ലൈൻ ആൻഡ് ദി സെക്കൻഡ് ലൈൻ അതാണ് ഈ ഒരു സ്ലാൻഡ് ആയിട്ടുള്ള ഫേസിൻ്റെ രണ്ട് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ട് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മൈനർ ഡയമീറ്ററിൻ്റെ ലൈനാണ്. സോ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ കോർണർ കൂടെയും പാസ് ചെയ്യുന്നുണ്ട്. ദൻ ഇറ്റ് ഓൾസോ പാസസ് ത്രൂ ദി മേജർ ഡയമീറ്റർ. സോ ഇനി നമ്മൾ എങ്ങനെ വരയ്ക്കും? അപ്പോൾ ഈ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്യണം. വെറുതെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്താൽ പോരാ, യു ഹാവ് ടു ഫോളോ സം റൂൾസ്. ആ റൂൾസാണ് നമ്മളിനി ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ എ 30° ലൈൻ. ഇവിടുന്ന് 30° വെർട്ടിക്കലിന്ന് 30° ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കണം. മിനി ഡ്രാഫ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. 30° ടിൽറ്റ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. ആ ലൈൻ നമ്മൾ ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ സെൻറ്റർ ലൈനിൽ എൻഡ് ചെയ്യണം. ആ രീതിയിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, 30° ആയിരിക്കും. നമ്മൾ മുമ്പ് ഏകാന്തര കോണുകൾ എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ മാത്സിൽ പഠിക്കുന്നുണ്ട്. സോ അതുപ്രകാരം ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. തൽക്കാലം നമ്മൾ ആദ്യം ഈ ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്ററിലുണ്ടാകുന്ന ആർക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിലുള്ള ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിലുള്ള ആർക്കിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു സെൻറ്റർ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കോമ്പസ് കൊണ്ടുപോയി വെക്കുക. ഈ കോമ്പസ് ഇവിടെ കൊണ്ടുപോയിട്ട് ഷാർപ്പ് പോയിൻ്റ് ഇവിടെ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു റേഡിയസ് ഈ ഹൊറിസോണ്ടൽ വരെയുള്ള ഈ റേഡിയസ് നമ്മൾ അതിൽ പിക്ക് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അതോടുകൂടി നമ്മൾ സെൻറ്ററിലുള്ള ആർക്കിൻ്റെ വരയ്ക്കൽ കഴിഞ്ഞു. സെൻറ്ററിൽ നമുക്ക് ആ ഒരു ആർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ രണ്ട് എൻഡിൽ നമ്മൾ വരയ്ക്കുന്ന ആർക്കിൻ്റെ മെത്തേഡ് സിമിലർ ആണ്. അപ്പോൾ ഈ സൈഡിൽ ഇനി എങ്ങനെ നമുക്ക് വരയ്ക്കാൻ നോക്കാം. സോ ഇങ്ങനെ 30° വരച്ച പോലെ തന്നെ ഒരു 30° ലൈൻ ഇങ്ങോട്ടേക്കും വരയ്ക്കുക. സോ ഈ വെർട്ടിക്കൽ സൈഡിൽ നിന്ന് 30° ചെരിഞ്ഞിട്ട് ഈ ഭാഗത്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിക്കാണ് എന്താ നമുക്കിനി ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്ത ഈ പോയിൻറ്റിൽ നിങ്ങൾ കോമ്പസ് കൊണ്ടുപോയി വെക്കുന്നു. ദെൻ ഈ ലൈൻ വരെയുള്ള ഈ ലെങ്ത്ത് നിങ്ങൾ റേഡിയസ് ആക്കി സെറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒരു ആർക്ക് അവിടെ വരയ്ക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൈഡിലും നിങ്ങൾ ഒരേ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഇനി ഇപ്പുറത്തും 30° നിങ്ങൾ വരയ്ക്കണം, കൂടുതൽ സ്റ്റെപ്പ് ആവില്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ വൺസ് നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മിനി ഡ്രാഫ്റ്റ് വെച്ച് പതുക്കെ നിങ്ങൾ കൺസ്ട്രക്ഷൻ ലൈൻ ഒരു ഈ പോയിൻ്റിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങോട്ടേക്ക് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, ഇവിടുന്ന് ഒരു കൺസ്ട്രക്ഷൻ ലൈൻ നിങ്ങൾ ഹൊറിസോണ്ടലായിട്ട് പ്ലോട്ട് ചെയ്യുക. ദെൻ അഗെയിൻ ഈ ഒരു സൈഡ് നിന്ന് കിട്ടും. ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ്, ഈ സൈഡിലൂടെ ആ കൺസ്ട്രക്ഷൻ ലൈൻ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിഡ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് നിങ്ങൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളെ കോമ്പസ് എടുക്കുക. അപ്പോൾ കോമ്പസിൽ ഓൾറെഡി നിങ്ങൾ ഈ ഒരു റേഡിയസാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ റേഡിയസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആകെ ചെയ്ത് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ കൺസ്ട്രക്ഷൻ ലൈൻ. വളരെ ലൈറ്റായിട്ട് മാത്രം വരയ്ക്കാം. അങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക ബൈ എനി മെത്തേഡ്. ആ മിഡ് പോയിൻ്റിൽ നമ്മൾ ഈ കോമ്പസ് കൊണ്ടുപോയി കുത്തിയിട്ട് നമുക്ക്
അവിടെ ഒരു ആർക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈ 30 ഡിഗ്രി ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കണമെന്നില്ല. ഇനി അതാണ് നിങ്ങൾക്ക് ഈസി എങ്കിൽ അവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. അതോടുകൂടി നമ്മൾ ആ ടോപ്പിലുള്ള ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഓക്കെ, സോ ഇനി നമുക്ക് ആ വെർട്ടിക്കലായിട്ടുള്ള എഡ്ജസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സൈഡ് നമുക്ക് ബോട്ടം സൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ടോപ്പ് സൈഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടോപ്പ് സൈഡ് നിങ്ങൾ ഈ ഒരു പോയിൻ്റ് തൊട്ടിട്ട് ഈ ഒരു അപ്പർ പോയിൻ്റ് വരെ മാത്രമേ ഈ ടോപ്പിലുള്ള ഈ എൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു നട്ട് നിങ്ങൾ സൂക്ഷിച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് പറയുന്നുള്ളത്. കാരണം ഇവിടെ നമ്മൾ ചാംഫർ ചെയ്ത് പോയതാണ്. സോ ആ ഭാഗത്തേക്ക് ആ ടാൻജൻറ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതില്ല, ആ ആർക്കിൻ്റെ ടാൻജൻറ് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതില്ല. ദാറ്റ് ഇസ് എ ടോപ്പ് സർഫസ് ആണ്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇനിയും ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ ഒരു മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും അവിടെ ബാക്കിയുണ്ട്. സോ മേജർ ഡയമീറ്റർ നമ്മൾ ഈ എഡ്ജിൻ്റെ പിന്നിൽ പോയതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മൈനർ ഡയമീറ്റർ അപ്പോഴും അവിടെ ബാക്കിയുണ്ട്. സോ ആ മൈനർ ഡയമീറ്റർ നമ്മൾ ഹിഡൻ എഡ്ജായിട്ട് കാണിക്കണം. സോ ഹിഡൻ എഡ്ജായിട്ട് നമ്മൾ ഈ മൈനർ ഡയമീറ്റർ ഇവിടെ കാണിക്കണം. ഇതിനൊക്കെ ഏതൊക്കെ ടൈപ്പ് ലൈനാണ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇവിടെ തൽക്കാലം ഒന്ന് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചിലത് കളർ വെച്ചിട്ടും കുറച്ച് ഡാർക്കായിട്ടൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അതേപോലെ ഡ്രോയിങ്ങിൽ പകർത്തരുത്. അവിടെ നിങ്ങൾ ഈ ടൈപ്പ് എ ടൈപ്പ് ബി ലൈൻ മാത്രം യൂസ് ചെയ്യുക. ഇവിടെ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി മാത്രം നമ്മളങ്ങനെ ചെയ്തതാണ്. സോ അതോടുകൂടി നമ്മൾ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ദെൻ വി ഹാവ് ടു ഗോ ഫോർ ദി സൈഡ് വ്യൂ. അപ്പോൾ ഇനി സൈഡ് വ്യൂയിലേക്ക് നമ്മൾ ഈ ഡാറ്റാസ് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ ഗ്രാഫിക്സിന് കടമെടുക്കുന്നതാണ്, ഗ്രാഫിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ പല മെത്തേഡുണ്ട്. നമ്മൾ കോമ്പസ് വെച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 45 ഡിഗ്രി ലൈൻ വെച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. സോ ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എൻ്റെ ഉദ്ദേശം ഇതാണ്, നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ എന്ന് ഉണ്ടാകുന്ന ഈ ഒരു ലിമിറ്റ്, ഇപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിൻ്റിലെ ലിമിറ്റ് നമ്മൾ മേലോട്ട് പ്ലോട്ട് ചെയ്തിട്ടാണ് ഫ്രണ്ട് വ്യൂയുടെ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തത്. അതേപോലെ സൈഡ് വ്യൂയുടെ ലിമിറ്റ് നമുക്ക് ഈ രണ്ട് ലൈനിൽ ഉള്ള ലിമിറ്റ് നമുക്ക് സൈഡ് വ്യൂയിൽ ഇവിടെ കിട്ടണം. സോ വാട്ട് ഇസ് ആ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് നമുക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു 45 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നത്. സോ അങ്ങനെ 45 ഡിഗ്രി ലൈൻ വരച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ലൈൻസൊക്കെ അല്ലെങ്കിൽ ലിമിറ്റ്സൊക്കെ നമ്മൾ ഈ 45 ഡിഗ്രി ലൈനിലേക്ക് നീട്ടി വരയ്ക്കുന്നു. അതിനുശേഷം അവിടുന്ന് നമ്മൾ നേരെ മേലോട്ടേക്ക് വരയ്ക്കുന്നു. അപ്പോൾ തൽക്കാലം മേലോട്ടേക്ക് ആദ്യം ഞാൻ വരച്ചിരിക്കുന്ന ഈ രണ്ട് എക്സ്ട്രീം ലിമിറ്റ്സിൻ്റെ ലൈനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് കിട്ടി, എവിടെയാണ് നമ്മൾ ഈ ഒരു നട്ടിൻ്റെ സൈഡ് വ്യൂ വരാൻ പോകുന്നത് എന്നുള്ളൊരു ലിമിറ്റ് നമുക്ക് കിട്ടി. അപ്പർ ലിമിറ്റ് കിട്ടി, ലോവർ ലിമിറ്റ് കിട്ടി, ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി, ആൻഡ് റൈറ്റ് ലിമിറ്റ് കിട്ടി. ഇനി ഇവിടെയും നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ പറഞ്ഞ പോലെ തന്നെ ആർക്ക് ഉണ്ടാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് കഴിയുന്നതാണ്. അപ്പോൾ ആർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ ഒരു ആർക്കിൻ്റെ ഡെപ്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്ര ഡെപ്തിലാണ് നമ്മൾ ചാംഫർ ചെയ്തത് എന്നുള്ള അളവ് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ അളവ് നമ്മൾ നേരെ സൈഡ് വ്യൂയിലേക്ക് പ്ലോട്ട് ചെയ്ത് എടുക്കുകയാണ്. സോ ആ ഒരു ഡെപ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് പ്ലോട്ട് ചെയ്തെടുക്കുന്നു. അതോടൊപ്പം നമുക്കൊരു ഡെപ്ത് കിട്ടി. ഇനി ഇവിടെ ഈ ഒരു ഫേസിലാണ് നമുക്ക് ഒരു ആർക്ക് വരാനുള്ളത് മേലെ. അതേപോലെ ഈ ഒരു ഫേസിലാണ് നമുക്ക് ടോപ്പിൽ ഒരു ആർക്ക് വരാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഫേസ് കവർ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ഫേസിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ലെഫ്റ്റ് ഫേസിൻ്റെ സൈഡ് വ്യൂയിൽ കാണുന്ന ഈ ഫേസിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുക. സ്കെയിൽ വെച്ച് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കോമ്പസ് വെച്ച് മിഡ് പോയിൻ്റ് ബൈസെക്ടർ വരച്ചിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. എന്തായാലും മിഡ് പോയിൻ്റ് നിങ്ങൾ എടുക്കുക. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റെപ്സ് ഞാൻ പറയുന്നില്ല. യു ക്യാൻ യൂസ് എനി മെത്തേഡ്. സോ ആ മിഡ് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ മിഡ് പോയിൻ്റിലേക്ക് നമ്മൾ ഈ പിങ്ക് ലൈൻ ഇവിടെ എൻഡ് ചെയ്ത പോയിൻ്റ് നിന്ന് മിഡ് പോയിൻ്റിലേക്ക് നമ്മൾ ചെരിച്ചിട്ടൊരു ലൈൻ വരയ്ക്കുക. ഇതൊക്കെ കൺസ്ട്രക്ഷൻ ലൈനാണ്. ഡാർക്ക് ബ്ലാക്കായിട്ട് കാണുന്ന മാത്രമാണ് നമ്മൾ ഫൈനലായിട്ട് ഡാർക്ക് ചെയ്ത് വരയ്ക്കേണ്ട എഡ്ജസ് ആയിട്ട് വരുന്നത്. സോ അവിടെ നിന്നും നമ്മൾ നേരെ താഴോട്ടേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ എ കൺസ്ട്രക്ഷൻ ലൈൻ. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ വരച്ച സ്ലാൻഡായിട്ട് വരച്ച ഈ പിങ്ക് ലൈൻ്റെ ഒരു ബൈസെക്ടർ നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ നമ്മൾ ഈ വരച്ച ഈ പിങ്ക് ലൈൻ്റെ ഒരു ബൈസെക്ടർ നമ്മൾ വരയ്ക്കുക. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ ബി ദി 90 ഡിഗ്രിയിൽ നമ്മളൊരു ബൈസെക്ടർ വരയ്ക്കുന്നു. നമ്മൾ ഈ ബൈസെക്ടർ വരയ്ക്കുന്ന മെത്തേഡ്സൊക്കെ മുമ്പുള്ള പല വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കോമ്പസ് വെക്കുന്നു, രണ്ട് എൻഡിലും കോമ്പസ് വെക്കുന്നു, നമ്മൾ ആർക്ക് മേലെയും താഴെയായിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആർക്കിൻ്റെ മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബൈസെക്ടർ കിട്ടും. സോ ആ ബൈസെക്ടർ നമ്മൾ നേരെ ഈ വരച്ച വെർട്ടിക്കലായിട്ട് മീറ്റ് ചെയ്യിക്കുന്നു. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. കോമ്പസ് എടുക്കുന്നു, ഷാർപ്പ് കോർണർ ഇവിടെ പ്രസ് ചെയ്യുന്നു, ദെൻ ആർക്ക് എടുക്കുന്നു, ദെൻ യു ഡ്രോ ദി ആർക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ചാംഫർ ആർക്ക് നിങ്ങൾ വരയ്ക്കുന്നു. സോ സിമിലർലി ഇത് ഇങ്ങോട്ടേക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ ഒരു എഡ്ജിൻ്റെ മിഡ് പോയിൻ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക.
ആ മിഡ് പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ചുകൊണ്ട് ആർക്കിൻ്റെ റേഡിയസ് മാറ്റാതെ അല്ലെങ്കിൽ കോമ്പസിലുള്ള റേഡിയസ് മാറ്റാതെ നമ്മൾ ഇവിടെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതോടുകൂടി ആ ഒരു പോർഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വേണമെങ്കിൽ ഡാർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മൈനർ ഡയമീറ്റർ ആൻഡ് മേജർ ഡയമീറ്റർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ താഴെ നിന്നും അതും കൂടി മേലോട്ടേക്ക് പ്ലോട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ മൈനർ ഡയമീറ്ററും മേജർ ഡയമീറ്ററും എഡ്ജിൻ്റെ പുറകിലൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് ഹിഡൻ ലൈൻസ് ആയിട്ട് ഇവിടെ കാണിക്കാവുന്നതാണ്. സോ ഇതോടുകൂടി ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഉള്ള സർഫസ് ഇവിടെ മിസ് ചെയ്ത് പോകരുത്. സോ ടോപ്പിലുള്ള സർഫസ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ടോപ്പിലുള്ള സർഫസുമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ എഡ്ജ് വരെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകണം. എഡ്ജിൽ ചാംഫർ ആയതുകൊണ്ട് ഈ വ്യൂവിൽ കാണില്ല എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. സോ ഈ വ്യൂവിൽ നമ്മൾ എഡ്ജിൽ ചാംഫർ ആണെങ്കിലും ആ എൻഡ് വരെ നമ്മൾ ഈ സർഫസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അത് എന്തുകൊണ്ടാണ് എന്ന് ഇൻ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. വീട്ടിൽ കിട്ടുന്ന ഒരു ഹെക്സഗണൽ ചാംഫർ ചെയ്ത ഒരു നട്ട് എടുക്കുക, നിങ്ങൾ നോക്കുക. രണ്ട് സൈഡ് മാത്രം കാണുന്ന വ്യൂവിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. അങ്ങനെ നിങ്ങൾ നോക്കി പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എഡ്ജ് ഈ കംപ്ലീറ്റ് ആയിട്ട് ത്രൂ ഔട്ട് ദി ലെഫ്റ്റ് ടു റൈറ്റ് വരച്ചത് എന്നുള്ളത്. വേറെ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ അങ്ങനെ വരയ്ക്കുന്നില്ല. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. സോ കാര്യങ്ങളെ പറ്റി പല ഡാറ്റാസും നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മുമ്പിലുള്ള വീഡിയോസ് വാച്ച് ചെയ്യുക. കാരണം പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ അത് നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.